ഇന്ന് നമ്മൾ ജോൺ വിക്കിലെ ഹീറോ അഭിനയിച്ച ഒരു കിടിലം പടത്തിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. 210 crore ആയിരുന്നു ഈ പടത്തിന്റെ ബഡ്ജറ്റ്. പക്ഷേ ബോക്സ് ഓഫീസിൽ വെറും 63 crore തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ഈ പടത്തിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലോസ് ആയിരുന്നു. പക്ഷേ ഈ പടത്തിന്റെ കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. അത് കാരണമാണ് ഞാൻ ഈ പടം സെലക്ട് ചെയ്തത്. ഈ പടത്തിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ബുക്കും പേപ്പറും ഒക്കെ സെറോക്സ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരെ സെറോക്സ് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ, അതാണ് ഈ പടത്തിന്റെ കഥ. ഇതിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ കൂടെ പോരെ, നമുക്കൊരു 10 minute കൊണ്ട് ഈ പടത്തിന്റെ ഫുള്ള് കഥയും കേട്ട് തീർത്തേക്കാം. ഈ പടം 2018 റിലീസായത്. ഈ പടത്തിന്റെ പേര് റിപ്ലിക്കാസ്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ 2 scientists കാണിക്കുന്നു. ഒരുത്തന്റെ പേര് വില്യം, ഒരുത്തന്റെ പേര് വൈറ്റ്. വില്യം ആണ് നമ്മുടെ പടത്തിന്റെ ഹീറോ. വൈറ്റ് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മുടെ ഹീറോ മനുഷ്യന്റെ ബ്രെയിൻ സെറോക്സ് എടുക്കുന്നതിൽ എക്സ്പേർട്ട് ആണ്. ആ വൈറ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് മനുഷ്യന്റെ ബോഡി സെറോക്സ് എടുക്കുന്നതിൽ എക്സ്പേർട്ട് ആണ്. ഇവര് രണ്ടുപേരും കൂടെ കൂടി സബ്ജക്ട് 345 എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മരിച്ചുപോയ ഒരു സോൾജിയറിന്റെ ബ്രെയിനും ഈ ആൻഡ്രോയിഡ് റോബോട്ടിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് അവന്റെ ബ്രെയിനിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഈ റോബോട്ടിന്റെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഒരു ഹ്യൂമനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് മാത്രമല്ല, അവൻ മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം അവന്റെ ബ്രെയിനിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. സോ അത് ഉപയോഗിച്ച് ഇവനെ കൊന്നതാരാണ്, അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഹീറോ ഈ പ്രോജക്ട് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആ മരിച്ചുപോയ ആ സോൾജിയറിന്റെ ബ്രെയിനിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഈ റോബോട്ടിന്റെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നു. ആ റോബോട്ട് കണ്ണു തുറന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഞാൻ അവിടെ എന്നൊക്കെ സംസാരിക്കുന്നു. അത് മാത്രമല്ല, അതിന്റെ കൈയും കാലും ഒക്കെ നോക്കിയിട്ട് ഇത്രയും നാളും മനുഷ്യനായിരുന്നിട്ട് പെട്ടെന്ന് ഒരു റോബോട്ടിന്റെ കൈയും കാലും ഒക്കെ കണ്ട് അവന്റെ ബ്രെയിനിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ആ റോബോട്ട് തന്നെ അതിന്റെ കൈയും കാലും മുഖവും ഒക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ഇതിന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവരും ആ റോബോട്ടിനെ ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നു പറയും. നമ്മുടെ ഹീറോ ആ റോബോട്ടിന്റെ പുറകിലുള്ള പവർ സ്വിച്ച് ഓഫ് ആക്കും. ആ റോബോട്ട് ഓഫ് ആകും, ഈ എക്സ്പെരിമെന്റും ഫെയിൽ ആകും. നമ്മുടെ ഹീറോയുടെ ബോസ് ജോൺ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ നമ്മുടെ ഹീറോയോട് പറയും, നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഈ കാര്യം പറഞ്ഞാണ് പറ്റിക്കുന്നത്. ഇനി അവരോട് കള്ളം പറയാൻ പറ്റത്തില്ല, എന്നെങ്കിൽ ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഈ പ്രോജക്ട് തന്നെ നമ്മൾ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും. ഇനി എന്റെ കയ്യിൽ ഇതൊന്നും നിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ പോകും. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ എപ്പോ നോക്കിയാലും ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോ എടുത്തു. ഇനി കുറച്ച് നാള് പിള്ളേരുടെ കൂടെ ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും ഹീറോയുടെ വൈഫും 3 പിള്ളേരും ആ 5 പേരും കൂടെ ഒരു ബോട്ടിംഗ് ട്രിപ്പിന് പോകാന്ന് പറഞ്ഞുകൊണ്ട് കാറി പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു അപകടം നടക്കും. ആ അപകടത്തില് നമ്മുടെ ഹീറോ ഒഴിച്ച് ബാക്കി 4 പേരും മരിച്ചു പോകും. അവന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന എല്ലാരും മരിച്ചുപോയത് അവന് സഹിക്കാൻ പറ്റാത്തത് കാരണം അവർക്ക് വീണ്ടും ജീവൻ കൊടുക്കണം. അവൻ അറിയാവുന്ന സയൻസ് വെച്ച് അവരെ രക്ഷിക്കണമെന്ന് അവൻ വിചാരിക്കുന്നു. അവന്റെ അസിസ്റ്റന്റ് ആയിരുന്ന വൈറ്റിനോട് അവരുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന എല്ലാ എക്യുപ്മെന്റ്സും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. ആ മെഷീൻസ് ഉപയോഗിച്ച് ഇവരുടെ ബ്രെയിനിൽ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ എല്ലാം മെഷീനിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് ആ ബോഡി ഇവനോട് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ പറയും. ഇപ്പൊ ഇവൻ നേരിടാൻ പോകുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡമ്മി ബോഡീസ് മൊത്തം 3 ഉള്ളൂ, പക്ഷേ 4 മരിച്ചുപോയി. അപ്പം ഇവനെ കൊണ്ട് 3 മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആരെ മാറ്റി നിർത്തണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവൻ അവരുടെ എല്ലാവരുടെയും പേര് ഒരു കടലാസിൽ എഴുതിയിട്ടിട്ട് അവന്റെ ഫ്രണ്ടിനോട് അതിൽ നിന്ന് ഒരു കടലാസ് എടുക്കാൻ പറയും. അവന്റെ ഫ്രണ്ട് പറയും, ഇതെല്ലാം നീ തന്നെയല്ലേ എഴുതിയത്, നീ തന്നെ എടുക്കാൻ പറയും. ഇവനും കുറെ ടെൻഷൻ ആയിട്ട് അവസാനം അതിൽ നിന്നൊരു പേപ്പർ എടുക്കും. ആ പേപ്പർ എടുത്തു കഴിയുമ്പോൾ അതിൽ ഇവന്റെ ഇളയ മോള് ആ പെൺകൊച്ചിന്റെ പേരായിരുന്നു. കഴിഞ്ഞ അവിടെ കിടന്ന് കുറെ കരയും. പക്ഷെ എന്നാ ചെയ്യാൻ പറ്റും, 3 ഉള്ളൂ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി 3 എങ്ങനെങ്കിലും ഇവനോടെ തിരിച്ചു കൊണ്ടുവരാൻ, അതായത് അവരുടെ ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് അവൻ. ഇപ്പം ഇത്രയും നാൾ ഇവരുടെ ഫാമിലിയിൽ മൊത്തം 3 ഇപ്പൊ പെട്ടെന്ന് 2 ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് കാരണം അവരുടെ മൈൻഡിലുള്ള ആ 3 കൊച്ചിന്റെ ഓർമ്മകളെല്ലാം ഇവൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു കൊച്ചുണ്ടായിരുന്ന കാര്യം ഇവരുടെ 3 മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞുകൊണ്ട് ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം അവരാരും ചോദിക്കത്തില്ല. ഒരു മനുഷ്യനെ സെറോക്സ് എടുക്കണമെങ്കിൽ കറക്റ്റ് 17 ആകും. ആ പ്രോസസ്സും ഇവർ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. വീണ്ടും ആ 17 ആദ്യം തൊട്ട് തന്നെ തുടങ്ങണം. അങ്ങനെ ഒന്നും വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു ബാക്കപ്പ് വേണം. അത് കാരണം പവർ ബാക്കപ്പ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ഹീറോ എടുത്ത് പറയും. ഹീറോ പോയി അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ എല്ലാ ബാറ്ററി കൂരിക്കൊണ്ട് വരും. കുറെ ബാറ്ററി ഇവിടെ കൊണ്ടിട്ടിട്ട് ഇത് മതിയോ എന്ന് ചോദിക്കും. ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട് ആ ബോഡി സെറോക്സ് എടുക്കാനുള്ള പരിപാടി തുടങ്ങും. ആ 17 ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സെറോക്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ മരിച്ചുപോയ പട്ടാളക്കാരന് പെട്ടെന്ന് ജീവൻ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ബോഡിയും മൈൻഡും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരാത്ത കാരണം ആ റോബോട്ട് അതിനെ തന്നെ നശിപ്പിക്കാൻ നോക്കി. അതുപോലെ ഈ പ്രാവശ്യം പ്രശ്നം ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതിന് നിനക്ക് 17 സമയമുണ്ട്, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറയും. പക്ഷെ ഇതെല്ലാം അവർക്ക് രഹസ്യമായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടികൾ വില മതിക്കുന്ന ഈ ബയോളജിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് ആ കമ്പനിയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അത് കാരണം ഇവർ അതെല്ലാം ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അത് മാത്രമല്ല, പെട്ടെന്ന് ഒരു ദിവസം ഈ വീട്ടിലുണ്ടായിരുന്ന പിള്ളേരെല്ലാവരും സ്കൂളിലേക്കും പിന്നെ പുറത്തേക്കും ഒന്ന് കാണാത്ത കാരണം എല്ലാവരും അന്വേഷിക്കും. അവർക്കെല്ലാം എന്തോ അസുഖമാണ്, അത് കാരണമാണ് അവരാരും പുറത്തേക്ക് വരാത്തതെന്നാണ് ഹീറോ എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്കുന്നത്. ഇവൻ ഇവന്റെ വൈഫിനെ ചെന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ ബ്രെയിനിലുള്ള നെർവ്സ് ഒക്കെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ
നമ്മുടെ ഹീറോ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ 145 പ്രോജക്ടിന്റെ ഫെയിലിയർ എന്താണെന്ന് ഇവൻ കണ്ടുപിടിക്കും. ശരിക്കും പറയുവാണെങ്കിൽ ആ റോബോട്ടിന്റെ മൈൻഡ് ഒരു ബയോളജിക്കൽ ബോഡി ആയിട്ടുള്ള കണക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. ആ ബോഡിയിൽ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാകണം, ഒരു രക്ത ഓട്ടം ഉണ്ടാകണം. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു സിന്തറ്റിക് ബോഡി അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ബോഡി ആ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തത് കാരണം ആ സിന്തറ്റിക് ബോഡിയും ഈ ബയോളജിക്കൽ മൈൻഡും തമ്മിൽ കണക്ട് ആകത്തില്ല. ആ വരുന്ന ഇന്റർഫേസിലാണ് കുഴപ്പമെന്ന് ഇവൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. പക്ഷെ ആ പ്രോബ്ലം ഇനി വീണ്ടും സംഭവിക്കത്തില്ല. അതിന് കാരണം ഇവരുടെ കയ്യില് ഇപ്പോൾ ഉള്ള എല്ലാം ബയോളജിക്കൽ ബോഡി തന്നെയാണ്. അത് കാരണം ആ റോബോട്ടിന് വന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ വരത്തില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇവരുടെ പഴയ ഓർമ്മകളെല്ലാം ഇവരുടെ ദേഹത്തേക്ക് തന്നെ കയറ്റുന്നു. പക്ഷെ ഇവൻ ആ സബ്ജക്ട് 345 പ്രശ്നത്തിന്റെ സൊല്യൂഷനും കണ്ടുപിടിച്ചു. അങ്ങനെ സിന്തറ്റിക് ബോഡിയും ബയോളജിക്കൽ ബ്രെയിനും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ നടുക്ക് വരുന്ന ഇന്റർഫേസിൽ ആ സിന്തറ്റിക് ബോഡിക്ക് പകരം ഒരു ബയോളജിക്കൽ ബോഡിയുടെ ഇന്റർഫേസ് കാണിച്ചാൽ മതി. അങ്ങനെ മാറ്റി കാണിച്ചു കഴിയുമ്പോൾ ആ റോബോട്ടിന് അതിന്റെ കൈയും കാലും എല്ലാം നോർമൽ ആയിട്ടേ തോന്നത്തുള്ളൂ. ഒരേറിന് നമ്മുടെ ഹീറോ രണ്ടെണ്ണത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അതേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ബോഡീസിൽ അവരുടെ പഴയ ഓർമ്മകളെല്ലാം സക്സസ്ഫുൾ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയി സിന്തറ്റിക് ബോഡി ബയോളജിക്കൽ ബോഡി ആയിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്തു. ഇവന്റെ ഫാമിലിനെ ഇവൻ ഇപ്പൊ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇവൻ വേറൊരു ബോഡി കിട്ടും. ആ ബോഡിയുടെ ബ്രെയിനും ഈ റോബോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. പക്ഷെ ഈ വന്ന ബോഡിയുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയത് കാരണം അതും ഫെയിലറായി. അത് കാരണം കലിപ്പായ നമ്മുടെ ഹീറോ അവന്റെ ബ്രെയിൻ തന്നെ ആ റോബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സേവ് ചെയ്ത് വെക്കും. അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മുടെ ഹീറോയിന് അവളുടെ അമ്മയുടെ മരണം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്ന് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. അപ്പം ആ ഓർമ്മകളും നമ്മുടെ ഹീറോ അവളുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവളെ എന്തോ ഒരു കാര്യം ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. വേറെ ഒരു വഴിയില്ലാത്ത കാരണം അവൻ ആ സത്യങ്ങളെല്ലാം അവളോട് പറയും. നിങ്ങളെല്ലാവരും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. നിങ്ങളെ എല്ലാരെയും ഞാൻ രണ്ടാമത് ക്ലോൺ ചെയ്താണ് ജീവനോടെ കൊണ്ടുവന്നതെന്നും പറയും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആ മൂന്നാമത്തെ പെൺകുച്ചിന്റെ ഓർമ്മ വന്നോണ്ടേ ഇരിക്കും. കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തോ വട്ട് പിടിച്ചോലെ കാണിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോ ആ സത്യവും ഇവളോട് തുറന്നു പറയും. എന്റെ കയ്യിൽ 3 ബോഡി മാത്രമേ ബയോളജിക്കൽ ക്ലോണിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് കാരണം 4 ഒരാളെ എനിക്ക് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. ഇത് കാരണം ഞാൻ ഒരാളുടെ പേര് കുറിയിട്ടെടുത്തു. അതിൽ നമ്മുടെ ഇളയ കൊച്ചാണ് വന്നത്. ഇത് കാരണം അവളെ എനിക്ക് ജീവനോടെ കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കും. ഇവരുടെ ബോസ് ആ മൊട്ടത്തലയൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. ഇവിടെ എന്തോ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ നേരെ ഇവന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയും, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം. എന്നിട്ട് ഇവിടെ ഉള്ളത് സബ്ജക്ട് 346 347 348 ആണെന്ന് എനിക്ക് അറിയാന്ന് പറയും. ഇത് മൂന്നും എന്റെ പ്രൊജക്ട് ആണ്, അല്ലാതെ നിന്റെ വൈഫോ പിള്ളേരോ ഒന്നും അല്ല. ബോഡികൾ വില മതിക്കുന്ന ബയോളജിക്കൽ എക്യുപ്മെന്റ്സ് നീ കമ്പനിയിൽ നിന്ന് അടിച്ചോണ്ട് വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിനക്ക് വല്ലോ പിടിയുണ്ടോ? ഈ റിസർച്ച് നീ കരുതുന്നത് പോലെ ഒരിക്കലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾ കൊണ്ടുവന്നത് ഒരു മെഡിക്കൽ പർപ്പസിന് വേണ്ടിയല്ല. ഈ പ്രൊജക്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഒരു മിലിറ്ററി വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബോംബ് എടുത്ത് ഇവന്റെ മുന്നിൽ പൊട്ടിക്കും. ഇത് വലിയൊരു കോൺസ്പിറൻസിയാണ്. ലാസ്റ്റ് എൻഡ് എന്ന് പറയുമ്പോൾ ഈ ഫാമിലിയിലുള്ള ആ റോബോട്ട്സും ഇവനുമാണ്. ഇത് കാരണം എല്ലാരെയും കൊന്നാൽ മാത്രമേ ഇവരുടെ ഈ രഹസ്യം പുറത്തു പോകാതിരിക്കുള്ളൂ. ഇവന്റെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങളുടെ എല്ലാം അൽഗോരിതം വാങ്ങിച്ചെടുത്തിട്ട് ഇവനെ കൊന്നുകളയാനാണ് ഇവരുടെ പ്ലാൻ. നേരത്തെ തന്നെ ആ മൈൻഡ് ബോഡിയും കണക്ട് ചെയ്യാനുള്ള ഇന്റർഫേസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആ ഇന്റർഫേസും അൽഗോരിതം എല്ലാം ഇവന് കൊണ്ട് കൊടുക്കാൻ പറയും. അത് നമ്മുടെ ഹീറോ എടുത്തോണ്ട് വന്നിട്ട് അത് വെച്ച് ഇവന്റെ തലക്കെട്ട് ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് ആ അൽഗോരിതം ഫുൾ ഇവൻ നശിപ്പിക്കും. ഇപ്പം ആ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ഹീറോയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, അതും അവന്റെ മൈൻഡില്. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവന്റെ ഫാമിലിനെ മാത്രം അവർ പിടിച്ചോണ്ട് പോകും. ഇവൻ മാത്രം രക്ഷപ്പെട്ടിട്ട് എന്നെ കാണിക്കാനാ? ഇവൻ നേരെ ഓഫീസിലേക്ക് പോകും. അവിടെ വന്നു കഴിയുമ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത്, വേണ്ടെന്ന് പറഞ്ഞില്ലേ, അവനാണ് എല്ലാ കാര്യങ്ങളും ഈ ബോസിന് ഒറ്റിക്കൊടുത്തത്. ഇനി നീ സത്യം പറ, ഇല്ലെങ്കിൽ എല്ലാരെയും വെടിവെച്ച് കൊല്ലുമെന്ന് ബോസ് പറയും. നമ്മുടെ ഹീറോ അത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല. അവൻ സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവന്റെ തലക്കെട്ട് വെടിവെച്ച് അവനെ കൊല്ലും. തലക്കെട്ട് വെടിവെച്ചുകൊണ്ട് തന്നെ അവന്റെ മെമ്മറീസോ കാര്യങ്ങളോ ഒന്നും ഇനി റീക്രിയേറ്റ് ചെയ്ത് അവനെ ജീവനോടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതുപോലെ നിങ്ങളെ എല്ലാരെയും കൊല്ലുമെന്ന് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയും. വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ ഹീറോ ആ സബ്ജക്ട് 345 എന്ന് പറയുന്ന റോബോട്ടിന് ഇവന്റെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യും. ഇവന്റെ മൈൻഡ് ആ റോബോട്ടുമായിട്ട് കണക്ട് ആയി കഴിയുമ്പോൾ ഇവന്റെ മൈൻഡ് ആ റോബോട്ടിന്റെ അകത്ത് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ അവിടെ ഉള്ള എല്ലാരെയും എടുത്തിട്ട് അലക്കും. അവർ ഈ റോബോട്ടിനെ തോക്കൊക്കെ എടുത്ത് വെടിവെച്ച് കൊല്ലാൻ നോക്കും. പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല, അവന് റോബോട്ടല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോസിന്റെ അടുത്ത് വന്ന് ബോസിനെ വാൺ ചെയ്യും. പക്ഷെ ആ ഫൈറ്റില് നമ്മുടെ ബോസിന് നല്ല രീതിയിൽ തന്നെ പരിക്കേക്കും. ഇപ്പൊ ഇവിടെ രണ്ട് ഹീറോ ഉണ്ട്, ഒന്ന് മനുഷ്യൻ ഹീറോ, ഒന്ന് റോബോട്ട് ഹീറോ. രണ്ടുപേരും കൂടെ കൂടി ആ ബോസുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കും. ഞാൻ ഈ റോബോട്ടിന്റെ ബോഡിയായിട്ട് കണക്ട് ആയിട്ട് നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. നീ പ്രതീക്ഷിക്കുന്നതും ഈ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതും ഞാൻ ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തു തരും. പക്ഷെ മനുഷ്യന്റെ രൂപത്തിലുള്ള എന്റെ ഫാമിലിനെ എന്നെയും നീ ശല്യപ്പെടുത്തരുത്. അവനും ആ ഡീലിനോക്കെ പറയും. ഓക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവനും മരിച്ചു പോകും. അവൻ ചത്തുപോയെങ്കിലും അവന്റെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഒരു ബയോളജിക്കൽ ബോഡി ഉണ്ടാക്കി അവനെ പഴയ പോലെ തന്നെ ജീവനോടെ കൊണ്ടുവരും നമ്മുടെ ഹീറോസ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായ കോടീശ്വരൻ ഒരു വീൽ ചെയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് വേറെ ഒരു നല്ല വെൽത്തി ആയിട്ടുള്ള ബോഡി കൊടുത്ത് അവനെ ജീവനോടെ കൊണ്ടുവരാനാണ് ഇവരുടെ പ്ലാൻ. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത് നമ്മുടെ റോബോട്ട് ഹീറോ ആണ്.
വേറെ സൈഡില് നമ്മുടെ മനുഷ്യൻ ഹീറോ അവന്റെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. ഇപ്പം അവൻ ഒരു പെൺകൊച്ചിനെയും കൂട്ടിക്കൊണ്ട് നടന്നു വരുന്നുണ്ട്. ഇവന്റെ ഇളയ കൊച്ചാണ്. സ്റ്റാർട്ടിങ്ങിൽ അവന് ജീവനോടെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ആ കൊച്ചിന്റെ ഇൻഫർമേഷൻ എല്ലാം സേവ് ചെയ്ത് വെച്ചതെടുത്ത് അവൻ വേറെ ഒരു ബയോളജിക്കൽ ബോഡി ഉണ്ടാക്കി ആ കൊച്ചിനെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഈ ഫാമിലി മൊത്തം ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ കാണിച്ച് ഈ പടം ഇവിടെ അവസാനിക്കുന്നു.